Ram and Sharad are watching TV.
Ram and Sharan are watching TV. अबे देखो, Ram और Sharan ने देखो TV वाच किया है। Ram and Sharan are watching TV. अबे लेकर क्या कर रहे हैं? अबे तेरा ने देखो तेरा ने are watching TV. Okay? अंते, Geeta eats her breakfast at the 8 a.m. Geeta eats her breakfast at the 8 a.m. होमवर्क
മെമ്പേഴ്സ് അല്ല ഫോട്ടോസ് കറക്റ്റ് നോക്കിട്ട് എന്ത് ചെയ്യണം അത് കറക്റ്റില് കറക്റ്റ് ആയിട്ട് അത് മാച്ച് ചെയ്യണം മാച്ച് ചെയ്തിട്ട് അതിന്റെ ഫോട്ടോ എടുത്ത് ടീച്ചർക്ക് ഇട്ട് തരണം അതുപോലെ പേജ് നമ്പർ 25 എടുത്ത് എല്ലാവരും പേജ് നമ്പർ 25 റൈറ്റ് ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഗിവൻ ബിലോ ആൻഡ് റൈറ്റ് ദ നെയിംസ് ഓഫ് ദ വെജിറ്റബിൾസ് ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഗിവൻ ബിലോ ആൻഡ് റൈറ്റ് ദ നെയിംസ് ഓഫ് ദ വെജിറ്റബിൾസ് നിങ്ങൾക്ക് അറിയാവുന്ന കുറേ വെജിറ്റബിൾസിന്റെ പിക്ചേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത് നോക്കിയേ കാപ്സിക്കം ക്യാരറ്റ് ടൊമാറ്റോ ബ്രക്കോളി ഒനിയൻ ബ്രിഞ്ചൻ അങ്ങനെ കുറെ വെജിറ്റബിൾസിന്റെ പിക്ചേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട് അതിന്റെ കറക്റ്റ് നെയിംസ് എന്ത് ചെയ്യണം നിങ്ങൾ അവിടെ എഴുതണം നിങ്ങൾക്ക് അത് ഫോമത്താണ് എന്താ ആ കറക്റ്റ് വെജിറ്റബിൾസിന്റെ നെയിംസ് എഴുതിയതിന് ശേഷം എന്ത് ചെയ്യണം അതിന്റെ ഫോട്ടോ എടുത്ത് ടീച്ചർക്ക് അവിടെ രണ്ട് ഫോം ഒക്കെ ഉണ്ട് ഏതൊക്കെയാണ് മാച്ച് ദ കറക്റ്റ് ആക്ഷൻ വേർഡ്സ് ദ പിക്ചേഴ്സും ഉണ്ട് പിന്നെന്താ ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഗിവൻ ബിലോ ആൻഡ് റൈറ്റ് ദ നെയിം ഓഫ് ദ വെജിറ്റബിൾസ് ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഗിവൻ ബിലോ ആൻഡ് റൈറ്റ് ദ നെയിംസ് ഓഫ് ദ വെജിറ്റബിൾസ് അങ്ങനെ രണ്ട് കൊടുത്ത് രണ്ട് ഹോംവർക്ക് ആണുള്ളത് ആ രണ്ട് ഹോംവർക്ക് നിങ്ങൾ എന്ത് ചെയ്യണം കറക്റ്റ് ആയിട്ട് ചെയ്യണം ചെയ്തതിനു ശേഷം അതിന്റെ ഫോട്ടോ എടുത്ത് ടീച്ചർക്ക് ഇട്ട് തരണം ഓക്കെ അതുപോലെ തന്നെ കുടുംബത്തിലുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്ന ആരാണ് അവിടെ അച്ഛനാണെങ്കിൽ പിതാവാണ്
Father earns money for the family. He takes care of all the needs of the family. He helps the children in their studies. He helps the children in their studies. He helps the children in their studies. साधन वाणी चलिए जोलिए सहायक।
performs an important role. അതായത് ഒരു കുടുംബത്തിലെ ഓരോ അംഗവും എന്ത് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഒരു കുടുംബത്തിലെ ഓരോ അംഗവും എന്ത് ചെയ്യുന്നു ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. എവരി മെമ്പേഴ്സ് ഓഫ് എ ഫാമിലി പെർഫോം ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ. അടുത്ത് നോക്കിക്കേ, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ? ഇതിപ്പോ എന്ത് പഠിപ്പിച്ചു? ന്യൂക്ലിയർ ഫാമിലി പഠിപ്പിച്ചു, ജോയിന്റ് ഫാമിലി പഠിപ്പിച്ചു അല്ലേ? ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ എക്സസൈസ് നോക്കാം. താമസിക്കുമ്പോൾ അതിനെ എന്തെന്ന് പറയുന്നു? ന്യൂക്ലിയർ ഫാമിലി എന്ന് വിളിക്കുന്നു.
When one set of parents and their children stay together in a house, it is called a nuclear family. Yeah, the next question will be, what is a joint family? What is a joint family? ഒരു കൂട്ടുകുടുംബം എന്താണ്? What is a joint family? ഒരു കൂട്ടുകുടുംബം എന്താണ്? What is a joint family? When more than one set of parents and their children stay together in a house, it is called a joint family. When more than one set of parents and their children stay together in a house, it is called a joint family. When more than one set of parents and their children stay together in a house, it is called a joint family. When more than one set of parents and their children stay together in a house, it is called a joint family. ഒന്നിൽ കൂടുതൽ മാതാപിതാക്കളും അവരുടെ കുട്ടികളും ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ അതിനെ ഒരു കൂട്ടുകുടുംബം എന്ന് വിളിക്കുന്നു. ഒന്നിൽ കൂടുതൽ മാതാപിതാക്കളും അവരുടെ കുട്ടികളും ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ അതിനെ ഒരു കൂട്ടുകുടുംബം എന്ന് വിളിക്കുന്നു. ഒന്നിൽ കൂടുതൽ മാതാപിതാക്കളും അവരുടെ കുട്ടികളും ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ അതിനെ ഒരു കൂട്ടുകുടുംബം എന്ന് വിളിക്കുന്നു. When more than one set of parents and their children stay together in a house, it is called a joint family. Number 3. Who are cousins? Aarana cousins. Who are cousins? Aarana cousins. Cousins aarana nokka. Okay. Children of uncle and aunts are called cousins. നമ്മൾ പഠിച്ചിരുന്നു children of uncles and aunts are called cousins. അതായത് നമ്മുടെ അമ്മാവിന്റെയും അമ്മായിയുടെയും ഒക്കെ ആ മക്കളെ നമ്മൾ എന്തെന്ന് വിളിക്കുമെന്ന് പഠിച്ചിരുന്നു, cousins എന്ന് വിളിക്കുമെന്ന് പഠിച്ചിരുന്നു ഇല്ലേ. Children of uncles and aunts are called cousins. 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 അമ്മാവിന്റെയും അമ്മായിയുടെയും മക്കളെ നമ്മൾ കസിൻസ് എന്ന് വിളിക്കുന്നു. അമ്മാവിന്റെയും അമ്മായിയുടെയും മക്കളെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? കസിൻസ് എന്ന് വിളിക്കുന്നു. അമ്മാവിന്റെയും അമ്മായിയുടെ ഒക്കെ മക്കളെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? കസിൻസ് എന്ന് വിളിക്കുന്നു. അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരന്റെയും അല്ലെങ്കിൽ സഹോദരിയുടെ മക്കളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കസിൻസ് എന്ന് വിളിക്കുന്നത്. അച്ഛൻ്റെ അമ്മയുടെയും സഹോദരങ്ങളുടെ മക്കളെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? കസിൻസ് എന്ന് വിളിക്കുന്നു. ചിൽഡ്രൻ ഓഫ് അങ്കിൾസ് ആൻഡ് ആൻസ് ആർ കാൾഡ് കസിൻസ്. ചിൽഡ്രൻ ഓഫ് അങ്കിൾസ് ആൻഡ് ആൻസ് ആർ കാൾഡ് cousins. Who are cousins? Aarana cousins? Children of uncles and aunts are called cousins. Children of uncles and aunts are called cousins. അമ്മാവിന്റെയും അമ്മായിയുടെയും മക്കളെ നമ്മൾ cousins എന്ന് വിളിക്കുന്നു. അമ്മാവിന്റെയും അമ്മായിയുടെയും മക്കളെ എന്തെന്ന് വിളിക്കുന്നു? cousins എന്ന് വിളിക്കുന്നു. Children of uncles and aunts are called cousins. In any three role can children perform in a family? In any three role can children perform in a family? In any three role can children perform in a family? In any three role can children perform in a family? ഏതെങ്കിലും children perform ചെയ്യുന്ന, അതായത് കുടുംബത്തിലെ കുട്ടികൾ ചില കടമകളുണ്ട്, അവ ഏതൊക്കെയാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചായിരുന്നു. അതിൽ ഏതെങ്കിലും ഒരു മൂന്ന് എണ്ണം നിങ്ങൾ എഴുതണം. ടീച്ചർ മൂന്നെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട്, ആ മൂന്നെണ്ണം ടീച്ചർ പഠിപ്പിക്കുകയാണ്. അത് നിങ്ങൾക്ക് അതാണോ ഇഷ്ടം, അല്ലെങ്കിൽ അതിനകത്ത് അഞ്ചെണ്ണത്തില് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് എഴുതണം. ഓക്കെ. They should help the mother in the kitchen. They should help the mother in the kitchen. They should help the mother in the kitchen. അവർ അടുക്കളയിൽ അമ്മയെ എന്ത് ചെയ്യുന്നു? സഹായിക്കുന്നു. അവർ അടുക്കളയിൽ എന്ത് ചെയ്യുന്നു? അമ്മയെ സഹായിക്കുന്നു. അവർ അടുക്കളയിൽ എന്ത് ചെയ്യുന്നു? അമ്മയെ സഹായിക്കുന്നു. They should help the mother in the kitchen. They should help the mother in the kitchen. രണ്ടാമത്തെ നോക്കിക്കേ. They should help in keeping the house clean. They should help in keeping the house clean. They should help in keeping the house clean. They should help in
keeping the house clean. വീട് വൃത്തിയായി സൂക്ഷിക്കാൻ അവർ സഹായിക്കണം. വീട് വൃത്തിയായി സൂക്ഷിക്കാൻ എന്ത് ചെയ്യണം? അവർ സഹായിക്കണം. അമ്മയെ വീട് വൃത്തിയായി സൂക്ഷിക്കാൻ എന്ത് ചെയ്യുന്നു? കുട്ടികളെ സഹായിക്കുന്നുണ്ട് അല്ലേ? They should help in keeping the house clean. ഓക്കേ, മൂന്നാമത്തെ പഠിക്കേ. They can look after the plants. 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 അതായത് അവർക്ക് ചെടികളെ പരിപാലിക്കാൻ അറിയാം അല്ലേ? അവർക്ക് എന്ത് ചെയ്യാൻ? ചെടികളെ പരിപാലിക്കാൻ അറിയാം. കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ? ചെടികളെ പരിപാലിക്കാൻ അറിയാം. They can look after the plants. They can look after the plants. ഇതൊക്കെയാണ് മൂന്ന് ആൻസർ നോക്കിക്കേ. They should help the mother in the kitchen. They should help the mother in the kitchen. They should help in keeping the house clean. They should help in keeping the house clean. They can look after the plants. They can look after the plants. Okay. ഇതിപ്പോ മൂന്ന് ക്വസ്റ്റ്യൻ ആൻസർ പഠിപ്പിച്ചു. മൂന്ന് ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ എങ്ങനെയാണ് നല്ലതുപോലെ പഠിക്കണം കേട്ടോ. അടുത്ത നോക്കിക്കേ. Write yes or no. കറക്റ്റ് ആൻസർ ആണെങ്കിൽ എസ് എന്ന് എഴുതുക ബോക്സിൽ. റോങ് ആൻസർ ആണെങ്കിൽ എന്ത് ചെയ്യുക? നോ എന്ന് എഴുതുക. നോക്കിക്കേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ.